ഇപ്പൊ കൊറിയൻ സിനിമകൾ, കൊറിയയില് നമ്മൾ പോകുമ്പോ കൊറിയയില് അവിടെ ക്രിറ്റിസിസം എന്ന സാധനം ഇല്ല. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ നിങ്ങൾ ബിസിനസ്സുകാരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല. നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കും യോഗ്യത ഉണ്ടായിരിക്കണം. പിന്നെ ഞാനും പഠിച്ചിട്ട് വരെ എട്ടി തന്നെ മൂന്ന് കൊല്ലം. നിങ്ങൾ മാർക്കിടാനായി എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മളിപ്പോ പരസ്യം കൊടുത്താൽ അവർ വേണേ 5.1 എത്രയൊക്കെ എന്ത് മാർക്ക് കിട്ടും? ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് സാമ്പിളാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. വ്യക്തി പോയിരുന്നിട്ട് സിനിമ കണ്ടിട്ട് മാർക്കിടുക ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ക്രിറ്റിസൈസ് ചെയ്യാൻ. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ദി ഇലുമിനാറ്റി. ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാള് ഒരു പ്രോഡക്റ്റിനെ ക്രിറ്റിസൈസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്താണ് ക്വാളിറ്റി എന്ന് അയാൾ ആദ്യം തീരുമാനിക്കും. ഈ അഹങ്കാരം കൊണ്ടാണ് മലയാളികൾ നന്നാവാത്തത്. കംപ്ലീറ്റ് അഹങ്കാരം. ഒരു സിനിമ ചെയ്തിട്ടുണ്ടോ? ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ടോ? ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിരുന്നുണ്ടോ? ഒന്നും ഉണ്ടാവില്ല. വെറുതെ കയറി ക്രിറ്റിസൈസ് ചെയ്യാം. പരസ്പര സഹകരണം അതിരുകൂട്ടർക്ക് നല്ലതാ. കൊറിയ എന്ന് പറയുന്നത് അവർ ഒരു സിനിമ വന്ന അവർ അവരുടെ ഒരു സ്വന്തം കുടുംബത്തിലൊരു ആയിട്ട് കരുതിയിട്ടാണ് പോകുന്നത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്.